ಕನಕಾಂಬರಧಾರಿ ಗೋಪಾಲ ಕನಕಾಂಬರಧಾರಿ ಗೋಪಾಲ ಜಯ ಕೃಷ್ಣ ಮುಕುಂದ ಮುರಾರಿ ಜಯ ಕೃಷ್ಣ ಮುಕುಂದ ಮುರಾರಿ ಕರುಣಾಸಾಗರ ಕಮಲ ನಾಯಕ ಕರುಣಾಸಾಗರ ಕಮಲ ನಾಯಕ ಕನಕಾಂಬರಧಾರಿ ಕರುಣಾಸಾಗರ ಕಮಲ ನಾಯಕ ಕರುಣಾಸಾಗರ ಕಮಲ ನಾಯಕ ಕನಕಾಂಬರಧಾರಿ ಕೃಷ್ಣ ಕುವಲಯದ ನೀಲ ಕೃಷ್ಣ ಕೃಷ್ಣ ಕನಕಾಂಬರಧಾರಿ ಗೋಪಾಲ ಕೃಷ್ಣ ಮುಕುಂದ ಕುವಲಯದಳ ಮಧುರ ಮುರಳೀರವಲೋಲಂ ಪತ್ತು ಪೈಸೆ ಪೋಲು ಕೈಯಲ್ಲಿಲ್ಲ ಎಲ್ಲರೂ ಕಾಶಿ ಸಂಚಿಲ್ಲ ಗೋಪಾಲಂ ಕಮಲ ನಾಯಕ ಕರುಣಾಸಾಗರ ಕನಕಾಂಬರಧಾರಿ ಗೋಪಾಲ ಕೃಷ್ಣ ಮುಕುಂದ ಮುರಾರಿ ಜಯ ಕೃಷ್ಣ ಮುಕುಂದ ಮುರಾರಿ ಜಯ ಕೃಷ್ಣ ಟೆನ್ಷನ್ ಕಮಲ ನಾಯಕ ಕರುಣ ಸಾಗರ ಕಮಲ ನಾಯಕ ಕನಕಾಂಬರ എന്റെ ശ്രീദേവി കുട്ടി ഒരു തുള്ളി ഡീസൽ ഇല്ല. എനിക്ക് വിശന്നെന്റെ വയറിലെത്തുന്നു. ഇഡലി, ഉത്തപ്പം, വട, സാമ്പാർ, ഓർക്കുമ്പോ തന്നെ എന്ത് രസം അല്ലേ ശ്രീദേവി കുട്ടി? അതെ അതെ, നല്ല രസാ. നേരാ നേരാ, അവനവന്റെ കാശ് അവനോ പിടിച്ചോളാം, നേരത്തെ പറഞ്ഞല്ലേ, എന്നിട്ട് കേട്ടോ. അല്ല, അവനിത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? ശ്രീദേവിയുടെ ഒരു കസിൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒരു രവീന്ദ്രനാഥൻ നായർ, ഏതോ ഒരു പബ്ലിക് സ്കൂളിന്റെ ഡയറക്ടർ. നേരാ, വെജിറ്റേറിയൻ കിട്ടില്ലെന്നല്ലേ ഉള്ളൂ, എനിക്ക് നോണാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാ നോണാണെങ്കിലും ഒരു കുഴപ്പവുമില്ല എനിക്ക്. എനിക്കും എങ്കിൽ ഈ സ്വന്തം കൈ കടിച്ചു പറിച്ചങ്ങ് തിന്നാ മതി. എവിടെ പോയി തെണ്ടിയാലും സ്വന്തക്കാരുടെ വീട്ടിൽ പോയി തണ്ടാ ഞാനില്ല. എങ്കിൽ നമുക്ക് പിരിക്കാം. എന്തിനാ പിരിക്കുന്നേ? ഇതൊക്കെ എന്റെ മാനം കെടുത്താത്ത കുറ്റേ, ഇതൊക്കെ പൂച്ച, നമുക്ക് വേറെ വഴി നോക്കാം. അല്ലെങ്കി വേണ്ട, നിങ്ങൾ എന്നെ നോക്കിക്കോ. സഞ്ജി പോയതോടെ നിർത്തി. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാ, നമുക്കൊരു പായങ്ങട് വിരിച്ച് മാഷങ്ങട് കിടത്തിയാ നല്ല കളക്ഷൻ ആയിരിക്കും. നിന്റെ മറ്റവനെ വിളിച്ച് വിരിച്ച് കിടത്തടാ. കോടമഞ്ഞും വെള്ളി മേഘങ്ങളും നീലവിഹായസും ഒന്നുചേരുന്ന ഈ പുണ്യഭൂമിയിലെ യൂക്കാലിപ്സിന്റെ ഗന്ധമേറി വരുന്ന മന്ദമാരുതം മതിയല്ലോ വിശപ്പടക്കാൻ, അല്ലേ ശ്രീദേവി? ഒന്ന് പോടോ. ഏതായാലും നമുക്കൊരു തൊഴിലറിയാലോ, പാടിപ്പിരിക്കാം. എന്താ പിന്നൊരു കാര്യം, പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും, അതുകൊണ്ട് ആളും തരവും അറിഞ്ഞു പാടിക്കോണം. പിന്നെ ഈ പാട്ടെടുത്ത് പിരിക്കുമ്പോ ട്യൂണിലെ എക്സ്പ്രഷൻസിലും അഗാധമായ സെന്റിമെന്റ്സ് വേണം. മനസ്സിലായില്ലല്ലേ? ഷോ
കൊണ്ണീരിലെ ചില്ലറ ഒഴുകി വരൂ. എന്നാലേ തുടക്കം നീലാംബരി തന്നെ ആയിക്കോട്ടെ. പോട്ടിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളെല്ലാം വിവരവും വിദ്യാഭ്യാസമുള്ള പിള്ളേരല്ലേ? കുറച്ച് കാശ് പോയെന്ന് വെച്ചിതാണോ ചെയ്യേണ്ടത്? ഒന്നാമത് സീസൺ, എന്തേലും ഫോറിനേഴ്സ് ആണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത്.
അവരെല്ലാം നമ്മുടെ നാടിനെ പറ്റി എന്ത് വിചാരിക്കും? പോരാത്തതിന് കേരളത്തിൽ നിന്ന് ഒരു IPS ഓഫീസർ വന്നിട്ടുണ്ട്, അദ്ദേഹം എന്ത് വിചാരിക്കും? അത് പിന്നെയും വയറുവശം ഇതല്ല, ഇതിനപ്പുറം ചെയ്തു സാറേ. എന്താ പറഞ്ഞത്? ഏയ് ഒന്നും പറഞ്ഞില്ല. ഇതെന്തെന്നേച്ച്, ഇവിടുന്ന് സ്ഥലം വിട്ടണം. അയ്യോ, അപ്പൊ ഡീസൽ അടിക്കാനുള്ള കാശോ? അത് തെണ്ടി പിരിച്ചില്ലേ. ഇവിടെങ്ങാണ് ഇനി നിങ്ങളുടെ പാട്ട് കേട്ടാൽ എന്റെ സ്വഭാവം മാറും. ഈ പെമ്പിള്ളാരുള്ളത് കൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഇടിച്ച് ഞാൻ എല്ലാത്തിനും എല്ലുവിനെ. ഞാനൊരു അധ്യാപകനാ സാറേ. ആ മനസ്സിലായി മനസ്സിലായി, കൊടുക്കണം. ഞാൻ പോട്ടെ ഹോസ്പേ. ഓക്കെ സാർ. നല്ല വീക്ക് കൊടുക്കുന്നതിന് പകരം ചാപ്പാട്. എന്ത് ചെയ്യാനാ സാറേ, പിള്ളേരല്ലേ. എന്നാ നടു റോട്ടിലെ ശബ്ദം പോട്ടിട്ട് എപ്പാങ്ങ് താടറേ, ഇടിച്ച് പിരുത്തളയും. ജാഗ്രത. എന്തിനാ സാറേ തമിഴ് പറഞ്ഞ് വിഷമിക്കുന്നത്? ഞങ്ങളൊക്കെ മലയാളികളാ. എന്നാലും മലയാളികളുടെ മാനം കളയാൻ. സാറേ 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 ഒന്ന് നിക്കണേ. സാറിനോട് സാറിനോടൊരു കാര്യം ചോദിച്ചോട്ടെ. എന്താ? സാർ കെട്ടിയതാണോ? അല്ല. എന്താ നോട്ടുണ്ടോ? അയ്യോ അതിനല്ല, നോക്കിക്കോ. സാറ് കെട്ടാൻ പോകുന്ന പെണ്ണ് ഒരു പാട്ടുകാരി ആയിരിക്കും. ശ്രുതി തെറ്റിച്ച് തെറ്റിച്ച് പാടി പാടി സാറിനെ കൊല്ലും. ദേ ദേ നോക്കിക്കേ, കരുനാക്കാം. ദിവ്യേട്ടൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും കൊളുത്തി കാണും. ഈശ്വര, ദിവ്യേട്ടൻ എപ്പോ വന്നു? ചേച്ചിയും കുട്ടികളും വന്നിട്ടില്ലേ? ഡീ കാശ് പോയെന്ന് പറഞ്ഞ് കൊടൈക്കനാലും മുഴുവനും നടന്ന് പാട്ടും പാടി തെന്തിയിട്ട് വന്നിരിക്കുന്നു. നാളെ ഉണ്ടോ നിനക്ക്? ഓ അവതാര ലക്ഷ്യം മനസ്സിലായി, ന്യൂസും കൊണ്ട് വന്നായിരിക്കും. നിനക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ ശ്രീദേവി? ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ ബന്ധുക്കളാന്ന് പറഞ്ഞ അവിടെ കിടക്കുന്നത്? ഫോൺ ചെയ്യാൻ കാശ് വേണ്ടേ? നമ്മുടെ എസ്റ്റേറ്റും ബംഗ്ലാവും അവിടെ കിടപ്പില്ലേടി, അവിടെ പോകാമായിരുന്നില്ലേ നിനക്ക്? അഹങ്കാരമാ അഹങ്കാരം. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തന്നെയാ നിന്നെ വളർത്ത് ചീത്തയാക്കിയത്. ഒക്കെ തീർന്നോളും, നാളെ അവൻ വരും പോലീസ്. എന്തിന്? നിന്നെ പെണ്ണ് കാണാൻ. എനിക്ക് പോലീസും പട്ടാളം ഒന്നും വേണ്ട. ഞാൻ അപ്പഴേ പറഞ്ഞില്ല അമ്മായി, അവക്ക് ഇഷ്ടപ്പെടുകയല്ല, അവക്ക് പറ്റിയത് വല്ല കലാകാരന്മാരുവാ. എനിക്ക് കലാകാരന്മാരൊന്നും വേണ്ട. ഏ അതെന്താ? യേശുദാസിനെ കിട്ടൂ. യേശു? യേശുദാസിനെയോ? ഇല്ല. കിഷോർ കുമാറിനെ കിട്ടൂ. അറ്റ്ലീസ്റ്റ് ഉണ്ണിമേനോൻ. അതും ഇല്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത് എനിക്ക് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ മതിയെന്ന്. എടി പെണ്ണേ, നീ അവനെ ഒന്ന് കണ്ടു നോക്ക്, മിടുക്കന് IPSകാരന്. ഞാനെന്താ പോലീസുകാരെ കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കുത്തി ഇരുന്നിട്ടാ വരുന്നത്. എന്നാലും മോള് സ്കൂളിലൊന്നും വരാതിരുന്നത് രവിച്ചേട്ടന് വലിയ വിഷമായി പോയി കേട്ടോ. പയ്യനെ മോക്ക് ഇഷ്ടപ്പെട്ടില്ല, കെട്ടണ്ട, നല്ലത് വേറെ വരും. അല്ല അല്ലെങ്കിൽ തന്നെ നിന്റെ കല്യാണം ഉടനെ നടക്കുന്നതിൽ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. റിസേർവ്ഡായി പോവല്ലോ. ഇപ്പൊ നോ മനസ്സിലാൻ, എനിക്കും വല്ലപ്പോഴും വരാം. പുറമ്പോക്ക് കൈയേറാൻ വിദഗ്ധനാണെന്ന് കേട്ടിട്ടുണ്ട്. സ്കൂളും എസ്റ്റേറ്റും ഒക്കെ ആയല്ലോ, 10 പൈസ പോലും ചെലവില്ലാതെ. പക്ഷേ ഈ നോ മാൻസ് ലാൻഡ് അങ്ങനല്ല. നാണല്ലല്ലോ രവിച്ചേട്ടാ, മൂത്ത മോളും ഞാനും തമ്മിൽ 4 വയസ്സിന്റെ വ്യത്യാസം. മീൻസ് അമ്പലപ്പുറം വഴി മുറിപീടി മലിച്ചോണ്ട് നന്നിരുന്ന കാലം കെട്ടിയിരുന്നെങ്കിൽ സുമയ്ക്ക് എന്റെ പ്രായം. അതിലായിരമാശകളാൽ ഒരു പൊൻവലനെയും
നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല മോളെ. നിർബന്ധിക്കുന്നില്ല, നിനക്ക് ഇഷ്ടപ്പെട്ട മാത്രം മതി. നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് വെച്ചു. വരാൻ പറയട്ടെ. കിടന്നുള്ളൂ, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. തങ്കപ്പെട്ട പയ്യൻ, എന്തൊരു കല, എന്തൊരു വിനയം. നിനക്കിഷ്ടമായി മോളെ. ഇവക്കിതെന്തു പറ്റി? എടി വേണേ, ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറഞ്ഞാ മതി. അതിന് അയാൾക്ക് ഇഷ്ടമുണ്ടേ? അത് നിനക്കെങ്ങനെ അറിയാം? അവര് സന്തോഷമായിട്ടാണല്ലോ പോയത്. പക്ഷെ പോകുമ്പോ അയാൾ ഒരു നോട്ടം നോക്കി, കണ്ടോ? ഞാനെങ്ങും കണ്ടില്ലേ? ആ എന്നാ ഞാൻ കണ്ടു. എടി കാര്യം എന്താണെന്ന് വെച്ചാ പറ. അത് അമ്മേ, ഞങ്ങള് കൊടൈക്കനാലിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഒന്ന് ഉടക്കിയതാ. ഏ പോയെങ്കിൽ അങ്ങ് പോട്ടടി. ഈ ഐ പി എസ് ആരും പോയാൽ ഇനി ഒരു ഐ പി എസ് ആരും വരും, ഇല്ലെങ്കിൽ ഐ ജി വരും. ഐ ജി ഒന്നും വേണ്ടടി. ഐ ജി ആകുമ്പോ ഒരുപാട് പ്രായം വരും. എനിക്കിത് തന്നെ മതി. ഇതിനിപ്പോ എന്താ ഒരു വഴി? അവൾ ഇറങ്ങി വരും. ഒറ്റയ്ക്ക് വിളിച്ച് മാറ്റി നിർത്തി പറയുക. എടി പെണ്ണെ, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ സന്തോഷം. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അക്കാര്യം നാട്ടുകാരോട് പറഞ്ഞ് വെറുതെ എന്നെ എന്നാ അവളെ ഞാൻ ഇടിച്ചു പിരുത്തുകളെ. ആ ഇത് തന്നെ, ഇതങ്ങ് പറഞ്ഞാ മതി. ഏ കോളേജ് വിടാൻ സമയമായി. ഞാൻ ഒറ്റയ്ക്ക് അയാളുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ അത് വേണ്ട. എടി നീ കൂടെ വാടി. വേണ്ട വേണ്ട, എന്റെ മോളങ്ങ് തനിയെ പോയാ മതി. നീ ഒറ്റയ്ക്ക് ചെല്ലുന്നതായിരിക്കും അങ്ങേർക്ക് ഇഷ്ടം. എടി ആ നിൽക്കുന്ന ആരാ നോക്കി, എവിടെ? അവിടെ മൈൻഡ് ചെയ്യട്ട്, വേഗം പോരെ. ശ്രീദേവി, ഞാനും
താൻ എന്ത് വിചാരിച്ചാലും ശരി, തന്നെ എനിക്കിഷ്ടമായി. എന്നെ ഇഷ്ടമായില്ലെങ്കിൽ ഇപ്പോ ഇവിടെ വെച്ച് പറഞ്ഞോളാം. വെറുതെ നാട്ടുകാരടുത്ത് എങ്ങാനും പോയി പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലൊന്നുമില്ല, എന്നാലും പറയരുത്. പക്ഷേ എനിക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കാം. ഞാൻ എന്റെ സർവീസിലെ ചില വീരസാഹസിക കഥകളൊക്കെ പറയാം. എന്നെ മതിച്ചാ ഞാനും മതിക്കും. ഞാൻ പാട്ടുപാടും. കള്ളക്കടത്തുകാരെ പിന്തുടരുമ്പോ സാറിന്റെ ജീപ്പ് ഒരു കൊക്കയിലേക്ക് മറിഞ്ഞു. രണ്ട് പോലീസുകാർ ഉടനെ മരിച്ചു. സാറിനെ മെഡിക്കൽ കോളേജിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭഗവാനേ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ. ശ്രീദേവി, പറഞ്ഞു പഴകിയ പല്ലവിയോ എസ്കേപ്പിസമോ ആണെന്ന് വിചാരിക്കരുത്. മെഡിക്കൽ സയൻസിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ബാബുവിന്റെ കാര്യത്തിൽ ഇപ്പോൾ ആ ലിമിറ്റ് എത്തി.
പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് നോക്കിയാലോ ഡോക്ടർ? പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. തലച്ചോറിനേറ്റ ക്ഷതം പെർമനന്റ് ആണെന്നാണ് വയ്പ്. ഒരു മിറക്കിൾ പോലെ ക്യൂറായ ചരിത്രങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ പഠിച്ച സയൻസിൽ അതിന് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ലെറ്റ് എസ് ഹോപ്പ് ഫോർ എ മിറക്കിൾ. ഒരു മിറക്കിൾ പോലെ ക്യൂറായ ചരിത്രങ്ങളുമുണ്ട്. പക്ഷെ ഞാൻ പഠിച്ച സയൻസിൽ അതിന് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. ലെറ്റ് എസ് ഹോപ്പ് ഫോർ എ മിറക്കിൾ. ചാക്കു, ക്ഷീണം തോന്നുന്നുണ്ടോ? കുറച്ച് ഞാനും വിളിക്കാം. നിർത്ത്. മരണമെന്നും ദൂതു വന്നത് അത് മങ്ക എന്ന വടിവിൽ വന്നത് സ്വർഗമാകെ നാം നിനത്തത് ഇന്ന് നരകമായി മാറിവിട്ടത് യാർക്കാക ഇത് യാർക്കാകെ ആർക്കാടാ ഇത്ര അത്യാവശ്യം? നോക്കട്ടെ. വല്ല മന്ത്രിമാരുമായിരിക്കണ കടത്തി വിട്ടേര്. പോട്ടെന്നേ, ആ മെല്ലെ പോയാ മതി. അവിടെ ചെന്നിട്ട് എന്താ ക്യാബിനറ്റ് കൂടാൻ പോകുന്നു. മാളിക വസന്ത മാളികോവിയം കലന്ത മാളിക യാർക്കാക എന്നാ തോന്നേ? എന്നാ ഇന്നത്തെ കാര്യം കുശാലും. വണ്ടി ഇടിച്ചു വിളിച്ചിട്ട് കടന്നു കളയുന്നോ? ഇങ്ങോട്ടിറങ്ങ്, ഇങ്ങോട്ടിറങ്ങ് പെണ്ണുമ്പളെ. എന്താ ഇത്? ബഹളങ്ങളെ, തായ്വാളങ്ങളെ,
മുതലാളിമാരുടെ വണ്ടി ഇടിച്ചു കളഞ്ഞിട്ട് പോണേ. അയാളുടെ വണ്ടി ഒന്ന് പോയി നോക്ക്. ഇന്നലെ എഞ്ചിൻ പണി പാച്ച് വർക്കും കഴിച്ചിറക്കി എന്റെ വണ്ടി വണ്ടി കണ്ടാ ഇതൊന്നും പോറിട്ടല്ലേ ഉള്ളൂ. പോറിട്ടേ ഉള്ളോ? നിങ്ങൾ മുതലാളിമാർക്ക് അതൊരു പ്രശ്നമല്ല, പക്ഷെ ഞങ്ങൾ പാവത്തുങ്ങൾക്ക് പ്രശ്നമല്ലേ. ഫോൺ അടിച്ചിട്ട് സൈഡ് ചെയ്യുന്നില്ലെങ്കിൽ നീ നിന്റെ മോളെ കൂടെ ചാടിപ്പോ. നീ ആളാ ജെയിംസ് ബോണ്ടാ? യൂ തണ്ണി പോട്ടിരിക്ക. എന്താണ് തണ്ണി പോട്ടിരിക്കുന്നത്? ഇതാണ് തണ്ണി പോട്ടിരിക്ക, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുടിച്ചിട്ടുണ്ട് വെള്ളം അടിച്ചോണ്ട് മത്സരം കൊല്ലാൻ നടക്കണേ. 500 രൂപ 500 രൂപ ബമ്പറേലും തട്ടിയാൽ 500 രൂപയും അതെങ്ങനെയാ? ബമ്പറേലും തട്ടിയാൽ ക്രാൻ കൊടിയുന്ന ഇന്ന ഊരിലെ അപ്പിടിത്താ. ആമാ അപ്പിടിത്താൻ നിന്നെ ഓട്ടോമൊബൈൽ മെക്കാനിസം പഠിപ്പിക്കാം. ഇന്ന് പോയത് തന്നെ ഇന്നാ 500 രൂപ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. അവങ്ക കാത്തവത്തോടെ ചൊല്ലിയാച്ചു, അമ്മ കാത്ത് സംഭവിച്ചു. ഇരുട്ടുന്നതിന് മുമ്പ് എത്തുമെന്ന് അമ്മ വിളിച്ചു പറഞ്ഞത്. വഴിയിൽ അല്പം വൈകിപ്പോയി. നല്ല തണുപ്പുണ്ട്. വേണ്ട, കണാരും പോയി കിടന്നോളൂ. ഉറക്കം വരുന്നുണ്ടോ? ഒരു ഉളിയും കൂടി എടുത്തെ. വസന്ത മാളികൈ കാതലോവിയം കലർന്ത മാളികൈ.
അടിച്ചു ഫിറ്റാണല്ലേ, അവര് കേക്കും. എന്നാ കാലത്ത് അവർ തൊളിക്കാൻ മേലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ രാഘവൻ, ഇവനിവിടെ നാട്ടുകാർക്കൊക്കെ ഒരു സഹായിയ. പട്ടണത്തിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് വരിക, ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ട് വിൽക്കുക, ഇതൊക്കെയാ പണി. എനിക്കൊരു സഹായമാകട്ടെന്ന് കരുതി നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചിരിക്കുക. ആളവിടെയാ ഒരു അബദ്ധം പറ്റിപ്പോ, ആർക്കായാലും ഒരബദ്ധമൊക്കെ. കുറച്ച് കാശ് ചെലവായിപ്പോയി, ബാക്കി നാളെ. വേണ്ട, കഷ്ടപ്പെട്ട് സമ്പാദിച്ചല്ലേ, കയ്യിൽ വെച്ചോളൂ. എടാ എന്താ കുഴപ്പമുണ്ടാക്കിയത്? ഒന്നും പറയണ്ട കണ്ണാരേട്ടാ, നാളെ മുതൽ താമസിക്കാൻ വേറെ സ്ഥലം നോക്കിയാ മതി. എന്റെ ഗതി പെരുവഴി പോഞ്ഞാൽ പോകട്ടും, പോടാ. ഇന്ന് ഭൂമിയിൽ നില്ലയായി വാഴ്ന്നവൻ യാതടാ, പോയാൽ പോകട്ടും, പോടാ. എന്നെ തിരിച്ചറിഞ്ഞപ്പോ ആള് ശരിക്കും ചമ്മിയട്ടോ. ബമ്പർ നുരഞ്ഞതിന് അവന്റെ ക്രാങ്ക് ഒടിഞ്ഞെന്ന്. 500 രൂപയെ കാശെന്താ മരത്തി. എന്താ ഇന്നലെ ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ? എനിക്കാദ്യമേ സംശയം തോന്നി, പിന്നെ തോന്നി വേറെ ആരാണ്ടുവാണെന്ന്. അതെന്താ ആരായാലെന്താ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നത്? അല്ല ഇന്നലെ വെള്ളത്തിന്റെ പുറത്ത്. ആഹാ, അപ്പത്തം വെള്ളം അടിക്കുമല്ലോ. അങ്ങനൊന്നുമില്ല, വല്ലപ്പോഴൊരു ശകലം ഇത്തിരി. മേലിൽ മദ്യപിച്ച് ബംഗ്ലാവിന്റെ കോമ്പൗണ്ടിൽ വന്നാലുണ്ടല്ലോ, അന്ന് തന്നെ പുറത്താക്കും, മനസ്സിലായോ? പിന്നൊരു കാര്യം, തന്റെ മറ്റേ ആ നശിച്ച പാട്ടുണ്ടല്ലോ, യാരക്കാകെയാണോ എന്തോ, അതും വേണ്ട. സാറിനെ ഞാൻ കൊണ്ടുപോവാ. വേണ്ട. അയ്യോ ഒരു കുഴപ്പം ഉണ്ടാകില്ല. ബാബുട്ട ഞാൻ ഇപ്പൊ വരാം, സൂക്ഷിച്ച്. സലാം സാർ, നല്ല മുഖപരിചയം. ചുമ്മാ തോന്നായിരിക്കും അല്ലേ? ഇനി എന്നും രാവിലെ നമ്മള് 2 രൂപ കറക്കം. എനിക്ക് പണിയില്ലാത്തപ്പം നമുക്കിതുപോലെ പുറത്തു വാ. ഏ യാർക്ക ഇത് യാർക്കേ? താഴെ അടിവാരത്തൊരു നഴ്സറിയില് കുറെ റോസാ ചെടി കണ്ടു, ഞാൻ നാളെ വണ്ടിയിൽ പോകുമ്പോ വാങ്ങിക്കാം. ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഒറ്റ തുള്ളി അച്ഛനാണ് കഴിച്ചിട്ടില്ല, ഭയങ്കര നടുവേദനയും പനിയും.
അല്ല, നമ്മുടെ സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. താനെന്താ പോലീസിലായിരുന്നോ? അല്ല. അപ്പൊ പിന്നെ കള്ളനായിരുന്നോ? അയ്യോ ഇല്ല. പിന്നെങ്ങനെയാ സാറിനെ പരിചയം? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ദേ ഒരു കാർ വരുന്നു. നല്ല പുള്ളികളാ, രാത്രി നേരെ ഇങ്ങ് പോന്നല്ലേ. ബാബുട്ടും അല്ലാതെ ടയേർഡായി, എങ്കിൽ രാവിലെങ്കിലും വരായിരുന്നില്ലേ? ബാബുട്ടിന് ഒറ്റയ്ക്കാക്കിട്ടോ. സുമേ നീ വന്നേ, നീയങ്ങ് വലിയ പെണ്ണായി പോയല്ലോ, കെട്ടിക്കാറായി. അല്ല ഞാനേ, ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്നേനെ, ലയൺസ് ക്ലബിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോ നേരം പാതിരായി. അകത്തോട്ട് പോ. അല്ല ഇവൻ ഏതാ? നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന കണാരിനൊരു സഹായത്തിന് വരും. അല്ല ഇയാള് ഏതാ? ആ How do you feel? Fine, അല്ലേ? ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ഭേദമാവും. നല്ലൊരു ഡോക്ടറാണ് കൊടൈക്കനാൽ ഏത് രോഗത്തിനും. ഒരു ദിവസം രണ്ടാളും കൂടെ അങ്ങോട്ട് വരണം. ബാബുവിന് സുഖമായിട്ട് മതി. നമ്മൾ പറയുന്നതൊക്കെ കേക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ബുദ്ധിക്കും ശരീരത്തിനും ആ കേട് അല്ലേ? എന്തൊക്കെ പറയുന്നത്? അതിനെല്ലാം മനസ്സിലാവും. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കാപ്പി എടുത്ത് വെച്ചു. അപ്പോ ഞങ്ങൾ ഇത്തിരി കാപ്പി കുടിച്ചിട്ട് വരാം. ഞാനിപ്പോ വരാം. ഇവിടെ ഒരു ടീച്ചറാവണമെന്ന് തോന്നുന്നുണ്ട് ശ്രീദേവിക്ക്. തമാശയായിട്ട് എടുക്കണ്ട, ഒരു ചേഞ്ചിന് നല്ലതാ. ഇഷ്ടമുള്ള സബ്ജക്ട് എടുക്കാലോ. വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ മോളെ. ശ്രീദേവി സ്കൂളെല്ലാം ചുറ്റി നടന്നു കാണിക്കേ, എനിക്ക് ഇത്ര പണിയുണ്ട്. രണ്ടുമൂന്ന് പേരൻസ് വന്നിട്ടുണ്ട്. സതി വാ. ചേച്ചി വാ. എല്ലാ സമയാസമയത്ത് ചോദിച്ച് വേണ്ടത് വേണ്ടതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നത്. സാറിന് വിശക്കുന്നോ? കുടിക്കാൻ എന്തെങ്കിലും? പാല് വേണോ അതോ ഹോർലിക്സ് വേണോ? പിന്നെ അയ്യോ വിസ്കിയാ. ഞാനില്ല, കൊച്ച മറിഞ്ഞ എന്നെ കൊല്ലും. കാണാറേട്ടന, പക്ഷെ വിസ്കിക്ക് ഇപ്പൊ എവിടെ പോവും? ആ മുറി കുറച്ച് പട്ടയിരിപ്പുണ്ട്, അത് മതിയാ. ഭഗവാനെ, കിടപ്പാടെ ഇല്ലാതാവോ? ശ്രീദേവി, നീ എന്തിനാ ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത്? ബാബുവിന് ഇനി പഴയ ജീവിതം തിരിച്ചു കിട്ടുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അത്ഭുതം സംഭവിക്കണം. ലെറ്റ് അസ് ഹോപ്പ് ഫോർ എ മിറക്കിൾ. മിറക്കിളും സംഭവിച്ച് അവൻ രക്ഷപ്പെട്ടു വരുമ്പോ അതനുഭവിക്കാനുള്ള പ്രായം നിനക്ക് കടന്നുപോകും. നിന്റെ ആരോഗ്യവും സൗന്ദര്യവും പാഴായി പോകുന്നതിൽ സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് മോളെ. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഇനി
ഒരു വേള ബാബു രക്ഷപ്പെട്ടു വന്നാൽ അന്ന് അവസാനിക്കുന്ന ബന്ധം. നീയും മറക്കും, ഞാനും മറക്കും. ഇനി അതുമല്ല, ഒരാൾക്കൊരാളെ പോരാ എന്ന് തോന്നിയാൽ അന്ന് അവസാനിപ്പിക്കാം. നോ സെന്റിമെന്റ്സ്. ഈ മുറച്ചിറക്കം നിനക്ക് വേണ്ടി ഇതിക്കുള്ളിൽ എന്ത് ചെയ്യണം? ശ്രീദേവി, ഇപ്പൊ നീ കാണിച്ചത് പാതിവൃത്യം, വെറും സൂഡോ പാതിവൃത്യം. വയസ്സ് 10-45 മോളെ, ഒരുപാട് പെമ്പിള്ളാരെയും കണ്ടു. മനഃശാസ്ത്രത്തിൽ അന്തസ്സുള്ള ഒരു അക്കാഡമിക് ഡിഗ്രിയും ഉണ്ട്. ആകെ തളർന്ന് സെക്ഷലി ഇമ്പോർട്ടന്റ് ആയ ഒരു ഭർത്താവ്, അയാളെ ശുശ്രൂഷിക്കാൻ കാണാൻ കൊള്ളാവുന്ന ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ രാഘവൻ. ലിമിറ്റിന് ഇപ്പുറത്ത് നിന്നാൽ ഒരു സുഖം തന്നെയാണ്. കണ്ടോണ്ടിരിക്കാമല്ലോ, കണ്ടാൽ മാത്രം പോരാ എന്ന് തോന്നും കുറെ കഴിയുമ്പോൾ. आहा जम जम प्यारे प्यारे मेरे मीत लिए, സാറ് പറഞ്ഞിട്ടാ ഇസ്കി കിട്ടിയില്ല, അതുകൊണ്ടാ ചാലായ. മേലിൽ ഇവിടെ കണ്ടുപോരുത്. നാളെ നേരം വിളിക്കുമ്പോ അവനിവിടെ കണ്ടുപോരുത്, സഹായിക്കാൻ നടക്കുന്നു. സുഖമല്ല, താഴെ ചാരായം കൊടുത്താണോ സഹായിക്കുന്നത്? സുഖാവുന്നവരെ കുടിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്നിട്ടും അയാളെ ശുശ്രൂഷിക്കാൻ കാണാൻ കൊള്ളാവുന്ന ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ രാഘവൻ. ലിമിറ്റിന് ഇപ്പുറത്ത് നിന്നാലും ഒരു സുഖം തന്നെയാണ്. കണ്ടോണ്ടിരിക്കാമല്ലോ, കണ്ടാ മാത്രം പോരാ എന്ന് തോന്നും കുറെ കഴിയുമ്പോ. എപ്പോ പോയാലെന്നാ? നീ എങ്ങോട്ട് പോകും? എങ്ങോട്ടെങ്കിലും. നിനക്ക് ആ കുഞ്ഞിനോട് വിഷമം ഒന്നും തോന്നരുത് കേട്ടോ രാഘവ്. പാവം, കല്യാണം കഴിഞ്ഞ് ഒരു മാസമാ ഒന്നിച്ച് ജീവിച്ചത്.
പിന്നെ കുറെ കാലം ആശുപത്രി. ഒരിക്കലും സുഖമാകാത്ത സുഖക്കേട്. ഇതുപേക്ഷിച്ച് വേറെ വിവാഹം ചെയ്തോളാൻ കുടുംബക്കാരൊക്കെ പറഞ്ഞതാ, കേട്ടില്ല? ആ വിധി എനിക്കൊരു വിഷമമില്ല, കുറ്റം എൻ്റെ അല്ലേ. പാവം സാറ്, ഞാൻ ആ സ്വാമിയെ ഒന്ന് കാണിച്ചാലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഒരു കാര്യമില്ല, വലിയ വലിയ ഡോക്ടർമാർക്ക് കൈയൊഴിഞ്ഞ കേസാ. വേണ്ട, നിങ്ങളിപ്പോ പോയാൽ അയാൾ ജയിച്ചതുപോലെ ആവും. ആരെ? ആരാ അയാള്? ആ ൂ
രാഘവന് വരും. സ്വാമി, ഞാനെന്ന് പറഞ്ഞ കാര്യം രോഗിയെ ഒന്ന് കാണാതെ ഒന്നും പറയാൻ വയ്യ. ഒന്ന് കൂട്ടിക്കൊണ്ടു വരൂ. അതാ വിഷമം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വാസമുള്ള ആളുകളാണോ ഉണ്ടോ? ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ. സ്വാമി വിചാരിച്ച ഒക്കെ നടക്കും. ഞാൻ മാത്രം വിചാരിച്ച പോരടാ, ദൈവം കൂടി വിചാരിക്കണം. സ്വാമി പറഞ്ഞ ദൈവം കേക്കും, എനിക്കറിയാം. താൻ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂറോ സർജൻ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാ ഇനി കള്ളസ്വാമി ചെയ്യാൻ പോകുന്നത്. അങ്ങേരെ കള്ളസ്വാമി ഒന്നല്ല, ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ആളാ. ശ്രീദേവി, നിനക്കെങ്കിലും വിവരമില്ലേ ഇവിടുത്തെ ലോക്കൽ തമിഴ് ആളുകളെ പറ്റിക്കാനുള്ള വേലകളെ അയാളുടെ കയ്യിലുള്ളൂ? നീ പഠിച്ചവളല്ലേ, തലച്ചോറിനൊരു ഡാമേജ് വന്നാ അത് പറഞ്ഞില്ലെന്താ? പിന്നെ മിറക്കളൊന്നും അത്ഭുതമൊന്നും ഒക്കെ പറഞ്ഞ് ഡോക്ടർമാര് നമ്മളെ ആശ്വസിപ്പിക്കും. അത്ര തന്നെ. നസ്യവും നവരക്കിഴയും കൊണ്ട് മാറുന്ന അസുഖം അല്ലിത്. ബാബുവിനെ എങ്ങും കൊണ്ടുപോകുന്നില്ല, താൻ പോയിക്കോ. രാഘവ പോകാൻ റെഡി ആയിക്കോളൂ. സ്വാമിയുടെ അടുത്തേക്ക് തന്നെ ഞാൻ മാവോട്ടിൽ നിന്ന് ഡ്രസ് ചെയ്യിക്കട്ടെ. ശ്രീദേവി, ഭർത്താവിന്റെ രോഗം മാറണമെന്ന് വിചാരിച്ചിട്ടോ അതോ എന്നോടുള്ള റിവഞ്ചോ? രവിയേട്ടനത് മനസ്സിലാവില്ല. നിങ്ങൾ ഇങ്ങനെ കിടന്നു പോയാൽ സതിയേട്ടത്തേക്ക് ചിലപ്പോ അത് മനസ്സിലാവും. എണ്ണയെടുത്ത് ശരീരം ആസകലം തേച്ചോളൂ. രാഘവ, ആ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരാക്കൂ. രാഘവ,
കൊണ്ടുവരൂ. അല്പനേരം ഉറങ്ങട്ടെ. ഉറങ്ങട്ടെ, നല്ല ക്ഷീണം കാണും. ഞാൻ ഇറങ്ങട്ടെ മോളെ. രാഘവ. സ്വാമി. ഈ രോഗം മാറുമോ സ്വാമി? നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആഗ്രഹിക്കുന്ന അത്ര വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടായില്ല എന്ന് വെച്ച് ചികിത്സ മുടക്കരുത്. അതൊരിക്കലുമില്ല സ്വാമി. എന്ത് ചിലവ് വന്നാലും ചികിത്സ തുടരും. പണമല്ല, കഷ്ടപ്പെടാനുള്ള മനസ്ഥിതിയാണ് വേണ്ടത്. ദിവസവും ധാര, തിരുമൽ, ഒരുപാട് പച്ചമരുന്നുകൾ, അതത്ര നിസാരമല്ല. അതൊക്കെ ഞാൻ ചെയ്തോളാം സ്വാമി. മരുന്നും വൈദ്യനും രണ്ടാം സ്ഥാനം, ഒന്നാം സ്ഥാനം ഈശ്വരൻ. ഈശ്വരൻ. ബാബുരാജ്, തിരുവാതിര നക്ഷത്രം. ശരി. എന്നാ മാട്ടുകാരെ തമ്പി, എന്നെ സൗഖ്യമാ? എന്നാ രാഘവ, പച്ചമരുന്ന് വ്യാപാരം തുടങ്ങിയാച്ചാ? ആമാ, ഉന്നെ ഒരു മാസം ആളെ കാണാം. എങ്ക അയ്യാവുക്ക് ഉടമ്പ് ശരിയല്ലേ, സ്വാമിക്കട്ട വൈദ്യം ചെയ്തിട്ട്. അതിരിക്കട്ടും, നാളെ കാലിലെ പൊള്ളാച്ചി വരയ്ക്കും പോണമേ. മൂന്ന് എരുമവാടെ കൊണ്ടുവരുന്നത്, രണ്ട് തള്ള, ഒരു പിള്ള. പൊള്ളാച്ചി പിള്ളാച്ചല്ല, അപ്പുറം മുതൽ അയ്യാക്ക് ഉടമ്പ് ശരിയാവട്ടെ. അപ്പൊ നാങ്ക മാത്ത് കൊടുത്ത അഡ്വാൻസ് പറഞ്ഞു, വാട്ടി കൂടെ കൊടുത്താൽ ശരിയായി പോച്ചു. വണ്ടി മുന്നാണ് തള്ളയല്ലേ. എന്നാച്ചു
മാറി മാറി ബ്രേക്ക് ഇല്ല. വീണ്ടും കള്ളം പറയാൻ തുടങ്ങിയല്ലേ? ഏ അതല്ല കൊച്ചമ്മേ, അവളുണ്ടായിരുന്ന കാലത്ത് ഞാനിങ്ങനെ ഒന്ന് കടന്നുപോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു പോയതാ. രാഘവൻ കല്യാണം കഴിച്ചതാണോ? ആ എന്നിട്ട് അവരെവിടെ? അവോ ഇപ്പോ ഉണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല, ഓടിപ്പോയി എന്നെക്കാൾ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ. രാഘവന്റെ വീട് എവിടെയാ? കുറച്ച് ദൂരെ, ഒരു പട്ടിക്കാട്. നോക്കുപ്പോ. അതെ പോണ്ടേ, ഉറങ്ങി തോന്നുന്നു. തമ്പി മൂന്ന് ഐസ്ക്രീം കൊടു, സീക്രം കൊടു. കുത്തി നിറയ്ക്കണോ? ഇതിന്റെ അടി മുഴുവൻ പൊള്ളയാ. എന്നെ ചെന്നീങ്ക, ഇത് പൊള്ളയാ ഉള്ള കുത്തി നിറയ്ക്കാൻ. ആ ഒന്നും പറ്റിയില്ലല്ലോ ഭാഗ്യം. ശ്രീദേവി നിനക്ക് സാരമില്ല, ആദ്യം സിമ്പതി പിടിച്ചു പറ്റി, ഇപ്പോ ദാ ഹീറോയുമായി. ഇനി ഈസി ആയി, ഗോ അഹെഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. ഞാൻ വൈകിട്ട് വരാം. അയാള് പറഞ്ഞത് കേട്ടില്ലേ? എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഇംഗ്ലീഷൊക്കെ എനിക്കും അറിയാം. കഴിവറട മോൻ, അടിക്കട്ടെ സാറേ അവനെ. വേണ്ട.
രാഘുവിന്റെ കൂടെ പുറത്തു പോയല്ലോ. വീൽ ചെയർ അവിടെ കിടക്കുന്നു. പതുക്കെ പേടിക്കണ്ട, അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ. എന്റെ ഓർമ്മശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടിയിട്ടില്ല. വിവാഹത്തിന് ശേഷമുള്ളതേ കുറച്ചെങ്കിലും ഓർമ്മയുള്ളൂ. കുട്ടിക്കാലം, ഔദ്യോഗിക ജീവിതം ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. എല്ലാം പുകയോ മഞ്ഞോ ഒക്കെ വന്ന് മൂടിയതുപോലെ. സത്യം പറഞ്ഞാൽ രണ്ട് ദിവസമായി ഞാൻ ഐജിയുടെ മുഖം ഒന്ന് ഓർക്കാൻ ശ്രമിക്കുകയാണ്, കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ മോനെ, എല്ലാം ഭേദമാകും. ക്ഷീണം തോന്നിയാലും വെറുതെ എടുത്തരുത്. കഴിയുന്നത്ര സമയം എന്തെങ്കിലും ചെയ്യിച്ചു കൊണ്ടിരിക്കണം. ഇവിടെ അങ്ങോട്ട് ഇത് കൊള്ളാമല്ലോ. വലിയൊരു മീൻ. എവിടെ എവിടെ എവിടെ? യവനാ ഭർത്താവ് ഐ പി എസ്സുകാരന, സുഖമില്ല, കിടപ്പ. മറ്റവനായിരിക്കും ഇപ്പോഴത്തെ ആള്. ഭാഗ്യവാൻ, ഉജന്മ സുഹൃതം. ബൗട്ട കണ്ടോ, രാഘവന്റെ നിന്ന് ചാടിപ്പോയ മീന ഞാൻ പിടിച്ചു. എന്താ എന്ത് പറ്റി? Nothing.
കുഞ്ഞി. എന്താ? ഞാൻ എങ്ങനെ അത് പറയും? അവനെ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. ആരെ? രാഘവനെ. കുഞ്ഞിനെ അവനെയും പറ്റി വേണ്ട. നാട്ടുകാരെ ഒന്നും എനിക്ക് പേടിയില്ല. എനിക്ക് എന്നെ അറിയാം, ബാബുട്ടിനും എന്നെ അറിയാം. നിങ്ങൾ അടുക്കളയിലേക്ക് ചെല്ലേ, കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്ക്. നല്ല ഉന്നം. ഇനി എന്താ കറ? അവിടെയല്ല, ഇവിടെ. അതൊക്കെ പിള്ളേർക്കുള്ളതാ സാറേ. ദേ ഇങ്ങോട്ട് പോയി. അത് വെറും പ്രാവ്. ഇത് എയർഗൺ. ഇക്കണക്കിന് വാർ ഫണ്ടിലൊക്കെ 303, LMG, മെഷീൻ ഗൺ, ബാറ്റൻ ടാങ്ക്, മിസൈൽസ് എല്ലാം വെച്ച് എന്തോരം എണ്ണത്തിനെ വെടിവെച്ച് തകർക്കുന്നത്. വാർ ഫണ്ടിലെ കാര്യം രാഘവൻ എങ്ങനെ അറിയാം? അത് പിന്നെ നമുക്ക് സാറേ, സാറേ നമുക്ക് മാർക്കറ്റിൽ പോണ്ടേ? ഇതെങ്ങനുണ്ട് സാറേ? കൊള്ളാം. ഇതോ ഇതെന്താ വില? 2 രൂപ. ഇതിന് കിലോ 5 രൂപ. ഇതിനെന്താ വില? ഈ പടവലങ്ങയ്ക്ക് എന്താ വില? ഒന്ന് നിന്നേ, പെമ്പിള്ളാരുടെ കക്ഷത്തിന്റെ ഇടയിൽ കൂടെ കൈയിട്ടാണോ പടവലങ്ങയുടെ വില ചോദിക്കുന്നത്? ഓ, അഡ്രസ്സിന്റെ ആനക്കാരനാ. അടികണ്ണവനെ വിട്ടാതെ. Thank you.
മണ്ണൂരൊരു പൂതത്താനുട പൂതപ്പൂട പറിച്ചൊരുവൻ കിളിയുടെ കണ്ണും കൊലിയും കാലും നരിയുടെ മൂക്കും പല്ലും നഖവും നെയ്യിൽ തീണ്ടി പുതിച്ചു വളർന്നൊരു മന്ത്രത്താൻ ചിത്താകൃത തരികിട തകഥിനി ആനക്കൊമ്പിൽ തീർത്തവളെ മുത്താരം വിളി പൊന്നും തേനും കട്ടുകുടിച്ചു വളർന്നവളെ ചിത്താകൃത തരികിട തകഥിനി ആനക്കൊമ്പിൽ തീർത്തവളെ മുത്താരം വിളി പൊന്നും തേനും കട്ടുകുടിച്ചു വളർന്നവളെ മന്ത്രത്താനുടെ മകളെ അഭിരാമി നിന്റെ കൂടോത്തപ്പുഴനാകത്താനെ കുഴലു വിളിച്ചും നൂറു കൊടുത്തും പാടിയുണർത്താൻ കമ്പോട്ടിപ്പുഴ നീന്തി ചാടി വന്നു ഞാൻ കരിമണ്ണൂരൊരു പൂതത്താനുട പൂതക്കൂട പറിച്ചൊരുവൻ കിളിയുടെ കണ്ണും തൊലിയും കാലും നരിയുടെ മൂക്കും പല്ലും നഖവും കയ്യിൽ തീണ്ടി കുതിച്ചു വളർന്നൊരു മന്ത്രത്താൻ കണ്ണുമിടഞ്ഞു അവളുടെ നീലനാഗമിടഞ്ഞു കണ്ണും കണ്ണുമിടഞ്ഞു അവളുടെ നീലനാഗമിടഞ്ഞു മന്ത്രമുണർന്നവനെത്തും മുൻപേ കൂടെ പോരടിക്കുന്നു കണ്ണാടി പൂമ്പുഴ നീന്തി നോക്കി പിന്നിൽ മന്ത്രത്താൻ ആനകേറാമല ചാടി നോക്കി പിന്നെ മന്ത്രത്താൻ കണ്ണാടി പൂമ്പുഴ നീന്തി നോക്കി പിന്നിൽ മന്ത്രത്താൻ ആനകേറാമല ചാടി നോക്കി പിന്നെ മന്ത്രത്താൻ തെക്കും വടക്കും നെട്ടോട്ടമോടി മേക്കും കിഴക്കും ചാടി മറിഞ്ഞ് ും വടക്കും നെട്ടോട്ടമോടി മേക്കും കിഴക്കും ചാടി മറിഞ്ഞ് പാടി കിതച്ചോടി എത്തുന്ന നേരത്ത് ഓമന പെണ്ണൊരു ഭൂതമായി ആ നാഗത്തിരുവടി തെയ്യമായി കരിമണ്ണൂരൊരു പൂതത്താനുട പൂതപ്പൂട പറിച്ചൊരുവൻ കിളിയുടെ കണ്ണും കൊലിയും കാലും നരിയുടെ മൂക്കും പല്ലും നഖവും നെയ്യിൽ തീണ്ടി കുതിച്ചു വളർന്നൊരു മന്ത്രത്താൻ ബാബുവിന്റെ കത്താണ്, അയാളുടെ ഓൺ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിരിക്കുന്നത്. എവിടെ? താങ്ക് ഗോഡ്. പുള്ളിക്കാരന്റെ കേസ് ഡയറി ഒന്ന് അയച്ചു കൊടുക്കണം എന്ന് എഴുതിയിരിക്കുന്നത്.
ഉടനെ അയച്ചു കൊടുക്കൂ. ഹറിയർ. ഓക്കെ സാർ. നീ എനിക്ക് ഉപകാരം ചെയ്യും. അയ്യോ ഞാനില്ല. കുടിക്കരുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, സ്വാമി അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഞാനില്ല, ഞാനില്ല. ഇത് പിന്നെ വേറെയോ? ഓഫീസിൽ നിന്ന് എനിക്കൊരു പാഴ്സൽ വരും. നിന്റെ അഡ്രസ്സാ കൊടുത്തിരിക്കുന്നത്. ശ്രീദേവി അറിയരുത്. പാഴ്സലാ? ആ, കുറച്ച് ഒഫീഷ്യൽ പേപ്പേഴ്സാണ്. പോസ്റ്റ്മാൻ ഇവിടെ കണ്ടാൽ അവൾക്ക് സംശയമാവും. ഞാനിപ്പോഴേ ഔദ്യോഗിക കാര്യങ്ങൾ ഇടപെടുന്നത് അവൾക്ക് ഇഷ്ടമല്ല. നീ പോസ്റ്റ് ഓഫീസിൽ പോയി വാങ്ങിയാൽ മതി. രണ്ടു ദിവസം ഞാൻ വരും. സാർ എന്നെ ഏൽപ്പിക്കുന്നതൊക്കെ ഒരുമാതിരി കള്ളപ്പണികളാണല്ലോ. അടി വരുമോ? ഇല്ലടാ. ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് എന്നെ പട്ട വാങ്ങിച്ചു കുടിച്ചിട്ട് എനിക്ക് അടിയേറ്റിയപ്പോ നോക്കിയിരുന്ന പാർട്ടിയല്ലേ? എങ്ങനെ നമ്പും? പറഞ്ഞപോലെ സാറ് കസേരയുടെ അടിയിലാണ് ഇരിക്കുന്നത്. മുറിയിലുണ്ടല്ലേ. താങ്ക്സ്. ഇനി രണ്ടു ദിവസത്തെ കൂടിയല്ലേ മരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ മരുന്ന് വഴിക്ക് സാമ്യം എടുത്ത് കയറി. Captured criminals. Ajayan. Krishnan Vaidya. Khadar. Radhakrishnan. Rajkumar. Anthony Isaac. Lance Naik. 56 APU.
there are two. Murder, sentenced to hang until death and escape from police custody. Anthony Isaac. ഒന്ന് കാണാൻ പറ്റില്ലല്ലോ. പിടികിട്ടാ പുള്ളികളെ പറ്റിയുള്ള കേസുകൾ അന്വേഷിക്കാൻ താല്പര്യമുണ്ടെന്നല്ലേ പറഞ്ഞത്? സാർ, ആന്റണി ഐസക്, ലാൻസ് നായിക്, 56 APO, ഡെറാഡൂൺ. ആന്റണി ഭാര്യയെ കൊന്നു, ഇപ്പോഴും ഒളിവിലാണ്. ഡെറാഡൂൺ
മിസ്സസ് ലളിത ആന്റണി, വൈഫ് ഓഫ് ആന്റണി ഐസക്, ഫൗണ്ട് ഡെഡ് അറ്റ് ഹർ റെസിഡൻസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്: ഹെഡ് ഇഞ്ചുറി, ഡെത്ത് ഇൻസ്റ്റന്റേനിയസ്. ലളിത ആന്റണിയുടെ ഭാര്യ. ഞാൻ എവിടെയാണ് ലളിതയെ കണ്ടത്? എവിടെയാണ്? കറക്റ്റ്, ഡെറാഡൂണിൽ ആ മിലിറ്ററി ഹോസ്പിറ്റലിൽ വെച്ച്. നിനക്ക് വേണമെങ്കിൽ നാളെ പോവാം, കോളേജ് തുറക്കാറായില്ലേ? ഓ, അത് സാരമില്ല, ഇനിയും രണ്ടാഴ്ച ഉണ്ട്. ഏതായാലും നാളെ ഡിസ്ചാർജ് ആകുമല്ലോ, അത് കഴിഞ്ഞ് തീരുമാനിക്കാം. ഞാൻ ലളിത, ആന്റണിയുടെ ഭാര്യ. ഓ, ആരാ ഈ ആന്റണി? ചേട്ടൻ എങ്ങനെ അറിയാനാ? ബോധമില്ലാതെ ഇടക്കല്ലായിരുന്നു. ചേട്ടൻ അന്ന് ബ്ലഡ് വന്ന ആന്റണിയാ. പുള്ളിക്കാരനെ പിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടതേ ഇല്ല. അഹമ്മദാബാദിൽ രണ്ടാഴ്ചത്തെ ട്രെയിനിങ്ങിന് പോയിരിക്കാം. സാറിനെ ചേട്ടനങ്ങ് പിടിച്ചുപോയെന്നാ തോന്നുന്നേ. ദിവസവും കഞ്ഞി കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാ ചേട്ടൻ പോയത്. ഓ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ഓ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് ആന്റണി ഒന്ന് കാണണമല്ലോ. ഈ ആഴ്ച അവസാനം മടങ്ങി വരും. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ ആന്റണിക്ക് എങ്ങനെ ലളിത വന്നു? ലവ് മാരേജ്? യെസ്. കന്യാദാനമില്ല, പൊന്ന്.
അത് ഞാൻ ബ്രിഗേഡിയറോട് ചോദിച്ചിട്ട് പറയാം. ഈ ഹണിമൂൺ സമയത്ത് ഞാൻ എന്തിനാ ഈ കോഴ്സിനൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്? ജയിച്ചു കിട്ടിയാലേ 75 രൂപ ഇൻക്രിമെന്റ് അറിയാ. ഓ, നീ എന്തിനാ പേടിക്കുന്നത്? ചുറ്റും നമ്മുടെ ആൾക്കാരല്ലേ. സത്യത്തിൽ നീ ഭാഗ്യവതിയാ, നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നില്ലേ. ആനുവൽ ലീവ് കിട്ടുന്ന 2 മാസം ഇവിടെ പലരുടെയും കുടുംബജീവിതം. ആ പിന്നെ ആശുപത്രി കഞ്ഞി കൊണ്ടുപോകുന്ന കാര്യം മറക്കരുത്. ഒന്നുമില്ലെങ്കിലും മലയാളികളല്ലേ, പ്രത്യേകിച്ച് അന്യദേശത്ത് വന്ന് അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോ. ഇത്ര വേഗം എത്തിയോ? 2 ആഴ്ച എന്ന് പറഞ്ഞ് പോയിട്ട് 1 ആഴ്ച കൊണ്ട് കഴിഞ്ഞു. ആ പുതുമോടിയല്ലേ, ചെല്ല് ചെല്ല്. കൊല്ലാൻ
ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി അവൻ രക്ഷപ്പെട്ടു. ഇപ്പൊ 5 വർഷമായി. രാജ്യത്തിന് പുറത്തു പോകാനുള്ള വിവരമോ വിദ്യാഭ്യാസമോ പണമോ അവനില്ല. ആ പെൺകുട്ടി എന്താ അങ്ങനെ ചെയ്തത്? ക്വയറ്റ് ഡാൻസർ. കുറെ സമ്പാദ്യവുമായി ഒരു വാർഷിക ലീവിന് നാട്ടിൽ വരുന്ന ഒരു പട്ടാളക്കാരൻ. ഒരുപാട് പണം, ഗ്ലാമർ, പറയത്തക്ക വിദ്യാഭ്യാസവും ലോകപരിചയവും ഇല്ലാത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടി വീണു പോവാൻ ഇതൊക്കെ പോരെ? വീണു. വീട്ടുകാരെ വീർത്തപ്പോ റയിഷ കച്ചേരിയിൽ വെച്ചൊരു കല്യാണം. ലീവ് കട്ട് ചെയ്ത് ഹണിമൂൺ ട്രിപ്പ് പോലും മടക്കയാത്ര. ഡെറാഡൂണിലെ മിലിറ്ററി ക്വാർട്ടേഴ്സിൽ എത്തിയപ്പോ പെണ്ണിന്റെ സ്വപ്നങ്ങൾ തകർന്നു. യൂ കമ്യ ചന്ദ്രി, വാട്ട് ഈസ് ദിസ്? I'm sorry, sir. 10 front row and 10 back. സാധാരണ പട്ടാളക്കാരുടെ ജീവിതത്തിന് അത്രയൊന്നും ഗ്ലാമർ ഇല്ലെന്ന് പെണ്ണ് മനസ്സിലായി. ആ ഫ്രസ്ട്രേഷൻ അല്പം കൂടി ഗ്ലാമറും പണവുമുള്ള ഏതെങ്കിലും ഒരു തമ്മിലെടുത്ത് കാണും. ആരാവൻ? ആരോ ആട്ടെ, തനിക്കെന്താ ഈ കേസിൽ ഇത്ര ഇൻട്രസ്റ്റ്? എനിക്കറിയാം, ഈ ആന്റണിയെയും എഴുതി. ചേട്ടനൊന്ന് ബ്ലഡ് തന്നില്ലേ? ഓ ചേട്ടാ,
കൺഗ്രാചുലേഷൻസ്. ഭയങ്കര ശക്തിയായി പോയല്ല, നമുക്ക് പഞ്ചാ പിടിക്കാം. തണുപ്പ് വീണു തുടങ്ങി, വാ നമുക്ക് പോവാം. എന്നാലും രോഗം മാറിയവരും എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ. നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് വിചാരിച്ചു. അതൊരു വല്ലാത്ത സാഡിസം തന്നെ. ആ രാഘവനെ പരിചയപ്പെട്ടു, മിടുക്കൻ, ഭയങ്കരൻ, ശരിയായ ഹീറോ. നീ രാഘവനെ കണ്ടോ? ഇല്ല, കാണേണ്ട കാര്യമില്ല. ഒരുപാട് കേട്ടു, ഇപ്പൊ ഇതും കണ്ടു. ഒരാളെ അസസ് ചെയ്യാൻ ഇതൊക്കെ പോരെ. ആ ചേട്ടാ, അവനെന്ത് കൊടുത്തു? ആർക്ക്? രാഘവന്. ഒന്നും കൊടുത്തില്ല. ആ അതെന്ത് ബോറാ, എന്തെങ്കിലും കൊടുക്കണ്ടേ കാര്യമായിട്ട്? ആ വേണം, കൊടുക്കേണ്ടതാണ്, കൊടുക്കണം. എങ്ങനെ റിക്കവറി? ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിരിക്കുമെന്നോ താങ്ങി പിടിച്ചാൽ മെല്ലെ നടക്കുമെന്നോ അതിനപ്പുറം ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് മിറക്കിൾ. അന്ന് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അല്ലേ? അതെ, നൗ ഹി ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പക്ഷേ എന്തോ ഒരു കുഴപ്പം, ഒരു മൂഡ് ഔട്ട്. വഴക്കിട്ടു അല്ലേ? ഏയ് ഇല്ല, തോന്നിയതായിരിക്കും. ചേട്ടനെ വിളിക്കാം, ഊണ് വയ്ക്കാം. എന്റെ പൊന്ന സഹോദര, ഭയങ്കര വിശപ്പ്, കഴിക്കാമോ? എനിക്കിപ്പോ വേണ്ട, നല്ല വിശപ്പില്ല. നീ വയ്ക്കോ. ഒരു ആപ്പിറ്റൈസർ വണ്ടിയിൽ ബോട്ടിൽ ഇരിപ്പുണ്ട്, എടുക്കട്ടെ? വേണ്ട, നീ കഴിച്ചോ. ആ എങ്കി എനിക്കും വേണ്ട. അൺകാപ്ചേർഡ് ക്രിമിനൽസ്. അപ്പൊ സംഭവം ഔദ്യോഗിക തലം വരെ എത്തി. ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യട്ടെ എന്റെ കാര്യം. ആരെതിർത്താലും ഞാൻ കുപ്പിയെടുക്കും. അജയൻ, കൊലപാതക ഒന്ന്, മോശം. കൃഷ്ണൻ വൈദ്യർ, ഖാദർ, ഗോപാലൻ, ഭാര്യ, മൂന്ന് കുട്ടികൾ, അമ്മായിയപ്പൻ. ഇവനാള് കൊള്ളാമല്ലോ. അടുത്തതും കൊള്ളാം. ആന്റണി ഐസക്, ലാൻസ് നായക്, 56 APO, ഡെറാഡൂൺ. ഭാര്യയെ കൊന്നു, ലളിതയെ ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. വാ ഭക്ഷണം കഴിക്കാം. ആന്റണിയെ നീ അറിയും, ലളിതയെയും നീ അറിയും. ഈ സംഭവം മുഴുവൻ നിനക്കറിയാം. ഈ കഥയിൽ നിന്റെ റോൾ എന്താണ്? എന്തായി ചേട്ടൻ പറയുന്നത്? ഈ കഥയിലെ വില്ലൻ നീയല്ലേ? എന്തായി പറയുന്നത്? അതാ എനിക്കും മനസ്സിലാകാത്തത്. കഥ എനിക്കും നിനക്കും അറിയാം, അറിയാത്തത് ഇവൾക്കാണ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഡെറാഡൂണിൽ വെച്ച് എന്റെ ജീവൻ രക്ഷിച്ച ഒരു ആന്റണിയെ കുറിച്ച്? ഇത് നമ്മുടെ രാഘവനല്ലേ? അതെ, രാഘവനും ആന്റണിയും ഒരാള് തന്നെ. ആന്റണിയുടെ ഭാര്യ ലളിത. ആന്റണിയുടെയും നിയമത്തിന്റെയും മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കണ്ണൂറുണ്ട് ആ കഥയിൽ. അത് ഇവനാണ്, ഇവനാണെന്ന് ലളിതയുടെ മുറിയിൽ ഉണ്ടായിരുന്നത്. ഞാനല്ല, എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലടാ, രാഘവൻ ഇപ്പൊ ഇവിടെ എത്തും. അവനെ ഫേസ് ചെയ്യാൻ ധൈര്യം നിനക്കൊണ്ടോടാ? ഉണ്ടോടാ? വിടു, ഞാൻ പോകുന്നു. ഇല്ല, സത്യം പറയാൻ നിന്നെ ഞാൻ വിടില്ല. രാഘവനും ആന്റണിയും ഒരാളാണെന്ന് മനസ്സിലാക്കിയ നിമിഷം അവനെ കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ
ഇപ്പൊ അത് തോന്നുന്നില്ല. ശിക്ഷാർഹിക്കുന്നു ഇവനാണ്. ഇവിടെ നടന്നുവന്നു രാഘവൻ അറിയരുത്. അശോക് വന്നതോ അവൻ അറിയണ്ട. കുറെ കഴിഞ്ഞാൽ അവൻ ഉറങ്ങിക്കോളും. നമുക്ക് ഇവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പോവാം, അല്ലെങ്കിൽ അവൻ എല്ലാവരെയും കൊല്ലും. അസുഖമെല്ലാം ഭേദമായില്ലേ? ഇനി ഓഫീസിൽ ഹാജരായില്ലെങ്കിൽ എങ്ങനെ? അതുമല്ല, ഓഫീസിൽ നിന്ന് കത്തുണ്ടായിരുന്നു. അശോക് വന്നില്ല. അല്ല, വന്നിട്ട് പോയി. രാഘവൻ ഉറങ്ങിക്കൊള്ളു, നമുക്ക് ഇനിയും കാണാം. രാഘവ, എനിക്ക് ജീവിതം തിരിച്ചു തന്നത് നീയാണ്. നീ ബുദ്ധിമുട്ടുള്ള ആളല്ലേ, നിന്നെ എനിക്ക് സഹായിക്കണമെന്നുണ്ട്. ഇതാ, നീ ചെയ്തെന്ന ഉപകാരങ്ങൾക്കൊക്കെ പ്രതിഫലം തന്നു തീർക്കുകയല്ല. തരാൻ എനിക്ക് അർഹതയുണ്ട്, വാങ്ങാൻ നിനക്കും. വാങ്ങിയാൽ എങ്ങനെയാ, തന്നാൽ എങ്ങനെയാ, അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. വേണ്ട, എനിക്ക് പണം വേണ്ട. പിന്നെ ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഈ പണി കൊണ്ടൊക്കെ എന്ത് കിട്ടാനാണ്? നിനക്ക് നല്ല ജോലി വല്ലതും വേണോ? പട്ടണത്തിലോ മറ്റോ, അല്ലെങ്കിൽ ഇവിടെ? വേണ്ട, എനിക്ക് പണം വേണ്ട, ജോലിയും വേണ്ട. പിന്നെ പ്രതിഫലം വാങ്ങണമെന്ന് നിർബന്ധിക്കുന്നത് സാറാണ്. വാങ്ങാം, പക്ഷേ ഞാൻ ചോദിക്കുന്നത് തരണം. നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എനിക്ക് ഒരാളെ കൊല്ലണം. സാർ അതിനെന്നെ സഹായിക്കണ്ട, തടയാതിരുന്നാ മതി. കൊല കഴിഞ്ഞാൽ ഞാൻ സാറിന്റെ മുമ്പിൽ തന്നെ കീഴടങ്ങാം. അവനെ ഇറക്കിവിടൂ. ആരെ? അശോകനെ. അശോകോ? അശോക് ഇവിടെ ഇല്ലല്ലോ. അവനെ ആ മുറിയിൽ നിന്ന് ഇറക്കി വിടാൻ. രാഘവ, രാഘവൻ പോ. സാർ, I am not രാഘവൻ. I am Anthony Isaac, Lance Knight, 56 APO, Dehradun. പോലീസിന്റെ ഡയറിയിലെ വാണ്ടഡ് ക്രിമിനൽ. ഇത് ഞാൻ മനസ്സിലാക്കിയ ആ നിമിഷം നിന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി, എന്റെ സിരകളിൽ ഒഴുകുന്ന രക്തം നിന്റേതാണെന്ന്. ഇപ്പോഴും നിന്നെ അകപ്പെടുത്തണമെന്ന് എനിക്കില്ല. രക്ഷപ്പെട്ടോളൂ. സാർ, നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെട്ട എന്നെ ഒരു ഭീരുവായി കണക്കാക്കരുത്. ആന്റണി ഐസക് എന്ന ഈ ഞാൻ രാഘവനായി ഇത്രയും നാൾ ജീവിച്ചത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. സാറിനെ തടയരുത്.
ആന്റണി, അശോകൻ തെറ്റുകാരനാണ്. പക്ഷേ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് അവനെ നിയമത്തിന്റെ മുന്നിലേ ഞാൻ വിട്ടുകൊടുക്കും. സാർ, അതിർത്തിയിലെ ശത്രുപാളയത്തിൽ നിന്ന് ചീറിപ്പാഞ്ഞു വന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ നെഞ്ചും വിരിച്ച് ഇന്ന് രാജ്യത്തിന്റെ മാനം കാത്ത ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്ന എനിക്ക് കിട്ടാത്ത നീതി ഒരു പോലീസ് ഓഫീസറുടെ സഹോദരന് കിട്ടിക്കൂടാ. Thank you.
Sweet song. Abisha. ரொம்ப அழகா பாடினேன். ரொம்ப வாய்ஸ் நல்ல டெப்தாக இருக்கும் உனக்கு, இப்போவே நல்ல வெயிட் உண்டு உனக்கு. ஆண்டர் வரும்போது, ஆண்டர் வரப்போறாரு இல்லையா, ஏ சாமி சீக்கிரம் வரப்போறாரு, அப்போ என்ன வாத்தியங்கள் வாசிப்பாங்க? எக்காளம். அதில் ஒரு பாட்டு தெரியுமா, ட்ரம்பெட், எக்காள சத்தம் பாடுங்க கேட்போம். கால சத்தம் வானில் தோனித்திடவே பாட்டு எனக்கு ஞாபகம் வருது, எங்கள் மம்மி எனக்கு சொல்லிக் கொடுத்த பாட்டு, முதல் முதல்ல உன்ன மாதிரி இருக்கும்போது நல்ல ஞாபகம் உண்டு. அந்த பாட்டு தெரியுமா உனக்கு, என்ன பாட்டு தெரியுமா? எல்லாமே இயேசுவே, பாட முடியுமா எனக்காக? பாட. Thank you.
താങ്ക് യു സോ മച്ച് ആൻഡ്രു. മിക ശ്രപ്പാക നാൻകു மிக சிறப்பாக நான்கு சுத்துகளும் முடிந்துவிட்டது. எல்லோரும் மிக சிறப்பாக பாடினார்கள். கடைசியாக பரிசுகளை அறிவிக்க வருகிறார் இந்த நிகழ்ச்சிக்கு நடுவராக வந்திருக்கும் அன்பு சகோதரர் பைலட் எட்வின் அவர்களே, எங்கள் குட் நியூஸ் டெலிவிஷன் தேவராதங்கள் சார்பாக வருக வருக என்று அன்புடன் அழைக்கிறேன்.